ഇന്ന് ഏപ്രിൽ ഒന്ന് വിട്ടിദിനം കൊറോണയുടെ പശ്ചാത്തലത്തിൽ വിട്ടിദിന കലാപരിപാടികളൊന്നും വേണ്ട എന്ന് പൊതുസമൂഹം തീരുമാനിച്ചു നന്ന് എങ്കിലും ചില വിട്ടിദിന ചിന്തകൾ കർമാ ന്യൂസിന് വേണ്ടി അവതരിപ്പിക്കുകയാണ് ഇറ്റലിക്കാരുടെ ഇഷ്ടഭോജനമാണുള്ളത് സ്പാക്കറ്റി ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇത് പ്രചാരത്തിൽ ഉണ്ട് സ്പാക്കറ്റി മരത്തിലാണ് കായ്ക്കുന്നതെന്ന് എത്ര പേർക്കറിയും ഈ രഹസ്യം പുറത്തുവിട്ടത് ബി ബി സി ആണ് വാർത്ത പ്രസിദ്ധീകരിക്കാൻ മാത്രമല്ല വാർത്താ ചിത്രങ്ങൾ ടി വിയിൽ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു പ്രസിദ്ധമായ പാനോരമ പരിപാടിയിൽ ഉൾപ്പെടുത്തി പ്രൈം ടൈമിൽ തന്നെ ഇറ്റലിയിലെ ഒരു സ്പാക്കറ്റി തോട്ടത്തിൽ മരം നിറയെ സ്പാക്കറ്റി കിടക്കുന്ന കാഴ്ച കണ്ട സ്പാഗറ്റി പ്രേമികൾ ഉത്സാഹഭരിതരായി സ്പാക്കറ്റി തോട്ടങ്ങളെ ബാധിച്ചിരുന്ന കീടങ്ങളെ നശിപ്പിക്കാനുള്ള സാങ്കേതികവിദ്യ അവിടുത്തെ കർഷകർ സ്വായത്തം ആക്കിയതുകൊണ്ടാണ് ഇത്ര സമൃദ്ധമായ വിളവ് ലഭിച്ചത് എന്നും വിശദീകരിക്കപ്പെട്ടു പരിപാടി തീർന്ന ഏതാനും മിനിറ്റുകൾക്കകം ബി ബി സിയുടെ ഓഫീസുകളിലേക്ക് ഇടതടവില്ലാതെ ടെലിഫോൺ സന്ദേശങ്ങൾ വന്നു സ്പാഗറ്റി കൃഷിയെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് എല്ലാവർക്കും അറിയേണ്ടത് മറുപടി ലഭിക്കാൻ ഒരു ദിവസം വൈകി പിറ്റേന്നാണ് അവർ മനസ്സിലാക്കുന്നത് വാർത്ത വന്നത് ഏപ്രിൽ ഒന്നാം തീയതി ആയിരുന്നു എന്ന് മാർക്വെയിൻ വിട്ടി ദിനമായ ഏപ്രിൽ ഒന്നിനെ വിശേഷിപ്പിച്ചത് മുന്നൂറ്റി അറുപത്തി നാല് ദിവസം നാം എന്താണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം എന്നാണ് വിട്ടിദിനം വിട്ടികളുടെ മാത്രം ദിനമാണ് എന്ന ഭാവം ഒരു വക പൊങ്ങച്ചത്തിൻ്റെ ഭാഗമായി കണക്കാക്കാൻ ആവും തലതിരിഞ്ഞ് ചിന്തിക്കാനും പ്രവർത്തിക്കാനും വിട്ടിത്തത്തെ ആദരിക്കാനും വിട്ടികളെ ബഹുമാനിക്കാനും സ്വയം വിട്ടിത്തത്തിന് വിട്ടുവേഷം കിട്ടാനും വർഷത്തിൽ ഒരു ദിവസമോ ഏതാനും ദിവസങ്ങളോ നീക്കി വയ്ക്കുന്നത് നന്നാണ് എന്നും അദ്ദേഹം പറഞ്ഞു കാലദേശഭേദം ഇല്ലാതെ എല്ലാ ജനതയും വിട്ടുദിനങ്ങൾ ആചരിക്കുന്നുണ്ട് നൂറ്റാണ്ടുകളായി ഈ ആചാരത്തിന് തുടക്കം ഭാരതത്തിൽ ആണെന്ന് ചൂണ്ടിക്കാട്ടുന്നവരുടെ കൂട്ടത്തിൽ പാശ്ചാത്യ ഗവേഷകരും കുറവല്ല ഇന്ത്യയിൽ വിശേഷിച്ച ഉത്തരേന്ത്യയിൽ അത്യാഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഹോളിയാണ് ഈ രസികോത്സവത്തിന് തുടക്കം എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു ഗ്രീക്ക് ജനതയും റോമൻ ജനതയും വിട്ടജനത്തിന് സമാനമായ ഉത്സവങ്ങൾ ഉത്സവങ്ങൾ ആഘോഷിച്ചിരുന്നു സാറ്റർനേലിയ എന്ന ഉത്സവം റോമാക്കാരുടെ രസികോത്സവം ആയിരുന്നു പ്രഭുക്കളും ധനികരും അടിമകളെ പോറ്റിയിരുന്ന കാലം സാർട്ടനേലിയയുടെ ആഘോഷത്തിൽ പ്രധാനയിനും വിഡ്ഠിയായ ഏതെങ്കിലും അടിമയെ ഒരു ദിവസത്തേക്ക് രാജാവായി വാഴിച്ച് അയാളുടെ കൽപ്പനകൾ കേട്ട് ആർത്ത് ചിരിക്കുക എന്നതായിരുന്നു ആഘോഷങ്ങൾക്ക് തിമിർപ്പേകാൻ മദ്യവും നൃത്തവും കൂട്ടിട്ടുണ്ടായിരിക്കും ദുർഭരണത്തിൻ്റെ ദേവനെ വാഴിക്കുക എന്നതായിരുന്നു ഉത്സവത്തിൻ്റെ ലക്ഷ്യം എല്ലാവർക്കും അവനവൻ്റെ ഭാവനയ്ക്കനുസരിച്ച് വികടമായ ശൈലിയിൽ ദേവനെ ആദരിക്കാം ഇതിന് സമാനമായ മറ്റൊരു ഉത്സവവും റോമാക്കാർക്കുണ്ടായിരുന്നു ഹിലേറിയ പൊട്ടിച്ചിരിയുടെയും ഈ ഉത്സവം സിബിൽ ദേവിയുടെ മകനായ ആറ്റിസ് ദേവൻ്റെ ഉയർത്തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ഉള്ളതായിരുന്നു ഉത്തരയൂറോപ്പിലും കോമാളിത്ത മഹോത്സവങ്ങൾ കുറവായിരുന്നില്ല അതിലേറ്റവും പഴക്കമുള്ളത് കെൽറ്റ് വംശജരുടെ ഇടയിൽ പ്രചാരണത്തിൽ ഇരുന്ന ലുഡ് ദേവൻ്റെ തിരുനാൾ ആയിരുന്നു ലുഡിക്രസ് എന്നൊരു പദപ്രയോഗവും ഉണ്ടല്ലോ ഹാസിത്തിൻ്റെ ദേവനാണ് ലൂഡ് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തേണ്ടത് നർമ്മവും കളിയും കോമാളിത്തവും കലർത്തി വേണമല്ലോ ഫ്രാൻസിലാവട്ടെ കോമാളിത്തം ആഘോഷിച്ചിരുന്നത് ഫെസ്റ്റസ് ഫാച്ചുറ എന്ന ഉത്സവവേളയിലാണ് എന്നാൽ ഈ ഉത്സവ വേളയിൽ കത്തോലിക്ക സഭയുടെ മേലധ്യക്ഷന്മാരെ കളിയാക്കുന്നത് പതിവായപ്പോൾ സഭ ഇതിനെ ശക്തമായി നിരുത്സാഹപ്പെടുത്തുകയുണ്ടായി എങ്ങനെയാണ് യൂറോപ്പിൽ ഏപ്രിൽ ഒന്ന് വിട്ടി ദിനമായി ആചരിക്കപ്പെടാൻ തുടങ്ങിയത് ഇതിന് ചരിത്രപരമായ ഒരു കാരണമുണ്ട് ജൂലിയൻ കലണ്ടർ അനുസരിച്ച് പുതുവത്സം മത്സരം തുടങ്ങുന്നത് ഏപ്രിൽ മാസത്തിലാണ് എന്നാൽ ഗ്രിഗേറിയൻ കലണ്ടർ അനുസരിച്ചാവട്ടെ ജനുവരി മാസത്തിലും കലണ്ടർ മാറി വിവരം അറിയാതെ പലരും ഏപ്രിൽ ഒന്നിന് തന്നെ പുതുവത്സരം ആഘോഷിക്കുന്ന പതിവ് തുടർന്നു ഇവർ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രങ്ങളായി പടിപടിയായി ഏപ്രിൽ ഒന്ന് പരിഹാസം ആക്കാനും പരിഹാസനാവാനുമുള്ള ഒരു ദിവസമായി മാറി ഇംഗ്ലണ്ടിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന മാർഗരൽ താച്ചർക്ക് ഒരു പറ്റി പറ്റി ഉരുക്കുമനിത എന്ന ഖ്യാതി നേടി പ്രഭുസ്ഥാനത്ത് അവരോധിക്കപ്പെട്ട താച്ചർ പൊതുജന മധ്യത്തിൽ ജ്വലിച്ച് നിൽക്കുന്ന സമയമാണ് അവർക്ക് ശേഷം ടോണി ബ്ലെയർ പ്രധാനമന്ത്രി പദത്തിലേക്ക് മത്സരിക്കുകയാണ് താച്ചർ ടോണി ബ്ലെയറിനെ എത്രത്തോളം പിന്തുണയ്ക്കും എന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു അതിന് ഒരു വിരാമം ഇട്ടുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് എന്ന ദിനപത്രം റിപ്പോർട്ട് ചെയ്തു താർച്ചർ ബ്ലെയറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിന് പ്രതിഫലമായ താച്ചറേ അമേരിക്കയിൽ ബ്രിട്ടീഷ് സ്ഥാനപതിയായി നിയമിക്കും അസോസിയേറ്റഡ് പ്രസ് ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികൾ വിവരം ലോകമെമ്പാടും എത്തിച്ചു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഒരാൾ എന്തിനെ സ്വയം താഴുന്നുവെന്ന് പലരും ചോദിച്ചു വാർത്ത വായിച്ച മാർഗൽ താജോൺ വിവശയായി അവർ പത്രാധിപരോട് പ്രതിഷേധം അറിയിക്കുന്നു അതിനു മുമ്പ് സെക്രട്ടറി അവരെ ഓർമ്മപ്പെടുത്തി മാഡം വാർത്ത വന്നത് ഏപ്രിൽ ഒന്നിനാണ് എന്നത് മറക്കേണ്ട വിട്ടി ദിനത്തിൽ പുത്തൻ ആശയങ്ങൾ മെനഞ്ഞെടുക്കുന്നതിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് കാനഡക്കാർ ഒരിക്കൽ അവിടുത്തെ റേഡിയോയിൽ ഔദ്യോഗികമായി ഒരറിയിപ്പുണ്ടായി രണ്ട് ഡോളറിൻ്റെ നോട്ടുകൾക്ക് പകരം നാണയങ്ങൾ ഇറക്കുന്നു നോട്ട് കയ്യിൽ ഉള്ളവർ തൊട്ടടുത്ത് ബാങ്കിൽ കൊടുത്ത് നാണയം ആക്കി മാറ്റണം ഇല്ലെങ്കിൽ പിന്നീട് നോട്ടുകൾ അംഗീകരിക്കപ്പെടില്ല ബാങ്കുകൾക്ക് മുമ്പിൽ നീണ്ട ക്യൂ കണ്ടപ്പോൾ അധികൃത അങ്കലാപ്പിലായി റേഡിയോ സ്റ്റേഷനിൽ തിരക്കിയപ്പോൾ മറുപടി കിട്ടി ഇവിടെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല കലണ്ടർ നോക്കുക ഇന്ന് ഏപ്രിൽ ഒന്നാണ് ചിട്ട തെറ്റിക്കാനും തലതിരിഞ്ഞോടാനും കുസൃതി കാട്ടാനുമുള്ള താൽപ്പര്യം മനുഷ്യ സഹജം ആണെന്നതല്ലേ സത്യം മർക്കടനിൽ നിന്ന് മർത്തനിലേക്കുള്ള പ്രയാണം ദ്രുതഗതിയിൽ നടക്കുമ്പോഴും മരഞ്ചാടി സ്വഭാവം മനസ്സിൽ നിന്നും വിടാൻ മനുഷ്യർക്ക് ഇഷ്ടമല്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ വിട്ടികൾ ഇല്ലെങ്കിൽ ബുദ്ധിമാന്മാർക്ക് എന്ത് വില ഇരുട്ടില്ലെങ്കിൽ വെളിച്ചത്തിന് എന്ത് മേന്മ വിട്ടികൾ വെറും വിട്ടികൾ അല്ലെന്നും മനസ്സിലാക്കുക ഷേക്സ്പിയർ നാടകങ്ങളിലെ വിരൂഷകനമായ ഫോൾസ്റ്റാഫും കൂട്ടരും വിട്ടി പട്ടികയിൽ ഉൾപ്പെട്ടവർ ആണെങ്കിലും അതിബുദ്ധിമാന്മാർ ആയിരുന്നുവെന്ന് വല്ലപ്പോഴുമെങ്കിലും ഓർക്കുക ബീർബലും തന്നാലി രാമനും നാരാണത്തെ ഭ്രാന്തനും ഇവർക്ക് ബന്ധുബലം നൽകുന്നു എന്നും മറക്കേണ്ട അങ്ങനെ നോക്കുമ്പോൾ ആണ്ടിലൊന്ന് എന്നതിന് പകരം മാസത്തിൽ ഒരു വിട്ടി ദിനം ആചരിക്കുന്നത് നന്നായിരിക്കില്ലേ എന്ന് ചിന്തിക്കുക